ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഭഗവാന്റെ ആ ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്യത്ഭുതം കൂറുന്ന അല്ലെ അത്യത്ഭുതം തോന്നിക്കുന്ന ഒരു അനുഭവ കഥയാണ് പറയാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി വിശ്വാസം അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരും. ഭഗവാനോട് നമുക്ക് പ്രേമം തോന്നും, ഇഷ്ടം തോന്നും. അപ്പം അത്രയ്ക്ക് അത്ഭുതം തോന്നിക്കുന്ന ഒരനുഭവ കഥയാണ് പറയാൻ പോകുന്നത്. ഈ അനുഭവം അല്ലെങ്കിൽ ഒരു സംഭവം നടന്നിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ഈ ഒരു അനുഭവ കഥ നടക്കുന്നത് മറ്റെങ്ങുമല്ല ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ അനുഭവ കഥ നടക്കുന്നത്. കഴിഞ്ഞ കുംഭമാസത്തിലെ അമാവാസി നാളിൽ ബലിതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുണ്ടായ ഭഗവാന്റെ ഒരു ലീലയാണ് ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഈ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും ബലിതർപ്പണം നടത്തുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. സാധാരണ വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ അല്ലെ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമേ എന്നും ബലിതർപ്പണം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ക്ഷേത്രവും നല്ല തിരക്കുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അങ്ങനെ കുംഭമാസത്തിലെ അമാവാസി നാളിൽ രാവിലെ ഒരു 7:30 ഒക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ബലിതർപ്പണമൊക്കെ ഇങ്ങനെ നടന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ കർമ്മിയായ അദ്ദേഹം അല്ലെങ്കിൽ ആ ഇത് നിയന്ത്രിച്ച് ഇതെല്ലാം നടത്തി കൊടുക്കുന്ന ആ ശാന്തിക്കാരൻ വളരെ ഭംഗിയോടെ ചിട്ടയോടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ നന്നായിട്ട് ബലിതർപ്പണമൊക്കെ നടത്തുകയാണ്. ആ സമയത്ത് ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ബാലൻ ആ ബലി മണ്ഡപത്തിൻ്റെ അരികിലേക്ക് ആ ബലിയിടുന്ന സ്ഥലത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ആ കർമ്മി പറയുന്നത് അവനെ കാണാൻ നല്ല ശേലാണ്, അവൻ്റെ കണ്ണുകളിൽ നല്ല തിളക്കമാണ്, അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഓവനിക്കാൻ തോന്നും, അതുപോലെ വെളുത്തുരുണ്ട മനോഹരനായ ഒരു കുഞ്ഞു ബാലൻ, ഏകദേശം 10 വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലൻ ആ ബലിയിടുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നു. കുറച്ചു നേരം അവൻ അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാധാരണ ബലിതർപ്പണം ഇടുന്ന ബലി അടി അർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് ഒരു കൊച്ചു കുട്ടി തന്നെയായിട്ട് അവിടെ കയറി വരില്ല. അങ്ങനെ ആ പ്രായത്തിൽ ബലിയിടാം. ബലിയിടുമ്പോൾ ആ കൂടെ ആരെങ്കിലുമൊക്കെ മുതിർന്നവരുണ്ടാവും. അല്ലാതെ ഒരിക്കലും ഒരു 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ 9 വയസ്സോ ഉള്ള ഒരു കുഞ്ഞ് തന്നെ ആ ബലിതർപ്പണത്തിന് അവിടെ എത്തുകയില്ല. അപ്പോൾ അവൻ ഇതെല്ലാം നോക്കി കൗതുകത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ വേഷം എന്ന് പറയുന്നത് കയ്യിലൊരു ഷർട്ട് കൈയിട്ടിട്ട് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു വെള്ള തോർത്ത് ഉടുത്തുകൊണ്ടാണ് ആ കുഞ്ഞുകുട്ടി അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പരികർമ്മി അല്ലെങ്കിൽ ഈ ശാന്തിക്കാരൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നീ എന്തിനു വന്നതാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ബലിയിടാൻ വന്നതാണ്. അപ്പോൾ അവൻ്റെ പറച്ചിലൊക്കെ കുസൃതിയോടെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ കുസൃതി കാട്ടുന്ന ഓമനത്തം തുളുമ്പുന്ന കുട്ടി വളരെ ലാളിത്യത്തോടെ പറയാറില്ലേ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി? അതുപോലെയാണ് അവൻ്റെ സംസാരം. ഞാൻ ബലിയിടാൻ വന്നതാണ്. മോൻ തന്നെയാണോ വന്നത്? അതെ, ഞാൻ തന്നെയാണ് വന്നത്. അപ്പോൾ ശാന്തിക്കാരന് ആ കർമ്മിക്ക് സംശയമായി, കാരണം ഒരു കൊച്ചുകുട്ടി ഒരിക്കലും തന്നെ ബലിയിടാൻ വരികയില്ല. അപ്പം മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. കാരണം ആ പരികർമ്മി എന്ന് പറയുന്ന ആൾ അദ്ദേഹം അവിടെ അടുത്ത് തന്നെയുള്ള ആളാണ്, ആ ദേശവും നാടും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചത് മോൻ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ പറയണത് ഇങ്ങനെയാണ്, ഞാൻ ഇവിടൊക്കെ തന്നെയുള്ള ആളാണ്. അപ്പം ഇതെല്ലാം കുസൃതിയോടെയാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ഒക്കെ വളരെ കൗതുകം, രസം, സന്തോഷമൊക്കെ തോന്നും അവൻ്റെ മറുപടി കേൾക്കാൻ. അപ്പോൾ വീണ്ടും ചോദിച്ചു, മോൻ പഠിക്കുന്നുണ്ടോ? അപ്പം കയ്യിൽ ആ കൈ കൊണ്ട് വിരലൊക്കെ വായിൽ ഇങ്ങനെ ഒന്ന് കുത്തി പിടിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ പഠിക്കുന്നൊക്കെയുണ്ട്. അവൻ്റെ മറുപടി ഇങ്ങനെ വരികയാണ് ലാളിത്യത്തോടെ. അപ്പോൾ ആ ശാന്തിക്കാരൻ ചോദിച്ചു, അപ്പോൾ അദ്ദേഹം നാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ള സ്കൂളുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. ആ നാട്ടുകാരനായതുകൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള സ്കൂളുകൾ അറിയാം. പക്ഷേ ഈ കുഞ്ഞു പറഞ്ഞ സ്കൂള് അദ്ദേഹത്തിന് അങ്ങോട്ട് പിടികിട്ടിയില്ല. അതിനുശേഷം പിന്നീട്
ഈ സ്കൂള് അദ്ദേഹം ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ സ്കൂളിൻ്റെ പേര് അദ്ദേഹത്തിന് മനസ്സിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അദ്ദേഹം വീണ്ടും ചോദിച്ചു, മോൻ ബലി ആർക്ക് വേണ്ടി ഇടാൻ വരുന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ മോൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ആ ശാന്തിക്കാരൻ ഒന്ന് ചിന്തിച്ചു, പാവം ആ കുഞ്ഞുകുട്ടി, അവൻ്റെ അച്ഛനോടുള്ള സ്നേഹം അത് ബലിയായിട്ട് സമർപ്പിക്കാൻ, ബലി തർപ്പണമായി സമർപ്പിക്കാൻ അവൻ വന്നതാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടിയൊക്കെ അദ്ദേഹം ചോദിച്ചു, മോന് കുളിച്ചിട്ടൊക്കെയാണോ വന്നത്? അതെ, ഞാൻ രാവിലെ കുളിച്ചതാണ്, ഞാൻ രാവിലെ കുളിച്ചതാണെന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പം ബലിയിടാൻ വരുന്നവരോടൊക്കെ ശാന്തികാരൻ ചോദിക്കും, ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ ദർശനം നടത്തിയോ എന്ന് ചോദിക്കും. അതുപോലെ ആ മോനോടും ചോദിച്ചു, മോനെ ഭഗവാനെ ദർശനമൊക്കെ നടത്തിയോ? ആ, അതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു, ഭഗവാന്റെ ദർശനമൊക്കെ നടത്തി എന്ന് പറഞ്ഞു. അപ്പം ആ ശാന്തികാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോന് ആ കുളത്തിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ബലിതർപ്പണം നടത്താം എന്ന് പറഞ്ഞു. എന്നിട്ട് പരിയർമി പറഞ്ഞു, മോനെ സൂക്ഷിച്ചു പോകണം, കൽപ്പടകളിലൊന്നും തന്നരുത്, നന്നായി പോയി മോൻ കാലും മുഖമൊക്കെ കഴുകി വരാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ചുകുട്ടി ഇങ്ങനെ പതുക്കെ നടന്ന് ആ കുളത്തിലേക്ക് ഇറങ്ങി, കൽപ്പടകളിൽ കൂടെ കുളത്തിലേക്ക് ഇറങ്ങി കാലൊക്കെ കഴുകി തിരിച്ചു വന്നു. അപ്പോൾ അപ്പോഴെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഈ ശാന്തിയുടെ മനസ്സിൽ അവനോട് എന്തോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു സ്നേഹവായ്പോ ഒക്കെ ഇങ്ങനെ തോന്നുകയാണ്. അവനെ അങ്ങോട്ട് അവനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവൻ്റെ ആ ഓമനത്വം, അവൻ്റെ മറുപടി, പിന്നെ അവൻ അച്ഛന് വേണ്ടി ബലിയിടാൻ വന്നിരിക്കുന്നു, തന്നെയുമല്ല അവൻ തന്നെയാണെന്നും പറയും, തന്നെയല്ല മോൻ എന്താ തന്നെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് തന്നെ നടക്കുവാനാണ് ഇഷ്ടം എന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള മറുപടിയൊക്കെ പറയുന്ന ആ ഓമനത്വമുള്ള കുട്ടിയുടെ കുട്ടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ആ പരികർമ്മിക്ക് അല്ലെങ്കിൽ ആ ശാന്തിക്കാരന് സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ബലിതർപ്പണത്തിനായി തീരുന്നു. ആ കുഞ്ഞും അവിടെ ഇരുന്നു. അവനെല്ലാം ആ ശാന്തിക്കാരൻ പറയുന്ന മന്ത്രങ്ങൾ, ഗംഗാതീർത്ഥമൊക്കെ കൊടുത്തു. അങ്ങനെ ഇതെല്ലാം എന്തൊക്കെ മന്ത്രങ്ങളാണോ ആ ബലിതർപ്പണത്തിൽ പറയുന്നത് അതെല്ലാം ആ കുഞ്ഞ് ഈ പരികർമ്മിയുടെ അല്ലെ ഈ ശാന്തിക്കാരൻ്റെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് എല്ലാം വളരെ മനോഹരമായിട്ടിരുന്ന് ആ ബലിതർപ്പണം ചെയ്യുകയാണ്. സാധാരണ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും പിടികിട്ടത്തില്ല, അല്ലെ, നമുക്ക് ചിലതൊക്കെ തെറ്റിപ്പോവും പറഞ്ഞു തരുമ്പോൾ. പക്ഷെ ഇവൻ അതെല്ലാം വളരെ വ്യക്തമായിട്ട് ആ പരികർമ്മി പറയുന്നതനുസരിച്ച് വളരെ ഭക്തിയോടുകൂടി അവിടെ ഇരുന്ന് ചെയ്തു. ആ ശാന്തിക്കാരന് ഭയങ്കര അത്ഭുതമായി, കാരണം ഒരു കുഞ്ഞു കുട്ടിയാണ് ആ ബാലൻ, ഇതൊക്കെ വളരെ ഒരു മുതിർന്ന ഒരാളേക്കാളും ഭംഗിയായി, തന്നെയുമല്ല ഒരു കുഞ്ഞുകുട്ടി ഒരു കൂട്ടില്ലാതെ ഒരിക്കലും വന്ന് ബലിതർപ്പണത്തിന് വരില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് എന്തൊക്കെയോ ആശ്ചര്യമുണ്ടാക്കി, സന്തോഷമുണ്ടാക്കി. അങ്ങനെ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞു. ഒരു ചെറിയ ദക്ഷിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ പരികർമ്മിക്ക് കൊടുത്തു. അപ്പോൾ ഈ ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പരികർമ്മിയുടെ അല്ലെങ്കിൽ ആ ശാന്തിക്കാരൻ്റെ ഒരു കൈക്കാരൻ അടുത്തുണ്ട്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്, നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അപ്പം അന്ന് ആ ദിവസമുള്ള ഈ ബലിതർപ്പണത്തിൻ്റെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി കൂടെ വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ ശാന്തിക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ കൈക്കാരനോട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ കൂടെ എടുക്കണം, എല്ലാവരുടെയും കൂടെ കൂട്ടെ ഈ മോൻ്റെയും ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോ എടുക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നീട് നടന്ന സംഭവമാണ്. അതിനുശേഷം ഈ കുട്ടി പിന്നീട് ബലിതർപ്പണം എല്ലാം കഴിഞ്ഞ് പിന്നീട് ഇവർ ഈ ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ മറ്റെല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെന്ന് കൂടി ഓർക്കുക, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ ഫോട്ടോ എടുത്തതിൽ രണ്ട് മൂന്ന് സ്റ്റിൽസ് എടുത്തു, ആ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തതിൽ എല്ലാ ആൾക്കാരും അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മോൻ്റെ മാത്രം, ഈ കുഞ്ഞു ബാലൻ്റെ മാത്രം ഫോട്ടോ അതിനകത്ത് വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, അത് ഒന്നും വ്യക്തമല്ല. മുഖവും ശരീരവും ഒക്കെ ഇങ്ങനെ ഫെയ്ഡായിക്കൊണ്ട് ഇങ്ങനെ മങ്ങിയതുപോലെ, ഒരു രൂപവും കാണാൻ മേലാത്ത, വളരെ നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്ത വിധം ആ കുഞ്ഞിൻ്റെ ശരീരം ഫെയ്ഡ് ചെയ്തുകൊണ്ടാണ് ആ ഫോട്ടോ ഇരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കി. അങ്ങനെ ബലിതർപ്പണം കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലിരുന്നൊരു ചെറിയൊരു സംഖ്യ, 5 രൂപയാകാം 10 രൂപയാകാം എന്തെങ്കിലും ആവട്ടെ, അത് ഈ കർമ്മിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സാധാരണ നമ്മൾ ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ബലിതർപ്പണം കഴിയുമ്പോൾ നമുക്ക് ഇലയിൽ ഭസ്മം തരുന്ന ഒരിതുണ്ട് അല്ലെ, അണിയുവാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഭസ്മം കൊടുത്തപ്പോൾ ഈ കുഞ്ഞുകുട്ടി, ഈ ബാലൻ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ആ ശാന്തിക്കാരനെ എന്തെന്നില്ലാതെ അത്ഭുതപ്പെടുത്തി.
അപ്പോൾ ഭസ്മം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ആ കുഞ്ഞു ബാലൻ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ശീലം, എനിക്ക് ഭരിക്കാൻ ഇഷ്ടം ചന്ദനമാണ്, ഭസ്മമല്ല. അപ്പൊ സാധാരണ ഒരു കൊച്ചുകുട്ടി അല്ല നമ്മളെപ്പോലുള്ള ഒരാൾ പോലും, ഇപ്പം നമ്മളെപ്പോലെ പ്രായമുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് ഭസ്മം തന്നാൽ നമ്മളത് മേടിച്ചു തൊടും, അല്ല നമുക്കിത് ഇഷ്ടമല്ല എന്നൊന്നും പറയില്ല. പക്ഷെ അവൻ പറഞ്ഞ വാക്കിതാണ്: ഞാൻ എനിക്ക് ധരിക്കാൻ ഇഷ്ടം ചന്ദനമാണ്. അത് അദ്ദേഹത്തിന് ആ ശാന്തിക്കാരൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു അത്ഭുതമുളവാക്കി. കാരണം ഒരു കൊച്ചുകുട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോൾ അവനിൽ എന്തോ ഒരു ദിവ്യത്വമുണ്ട്, അല്ലെങ്കിൽ അവനിൽ എന്തോ ഒരു ഭക്തിഭാവമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ആ ശാന്തിക്കാരന് തോന്നുകയാണ്. അതിനുശേഷം അദ്ദേഹം ആ ശാന്തിക്കാരൻ പറഞ്ഞു: മോൻ എന്തായാലും ഞാൻ ഇത് തന്നതല്ലേ, ഭസ്മം തന്നതല്ലേ, ഒന്ന് തൊട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ശകലം ആ ഭസ്മെടുത്ത് അവൻ്റെ നെറ്റിയിൽ തൊട്ടു. അതിനുശേഷം അവൻ ആ ബലിമണ്ഡപത്തിൽ നിന്നിറങ്ങി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നടന്ന് കൽപ്പടവുകളിൽ ഇറങ്ങി ഇങ്ങനെ അവനിങ്ങനെ ഓടിപ്പോകുന്നത് ഈ ശാന്തിക്കാരൻ നോക്കി നിൽക്കുകയാണ്. അവനെ വിട്ടുപിരിയാൻ, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു മുഖത്തു നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ശരീരത്തിൽ നിന്ന് ആ കണ്ണെടുക്കുവാൻ ഈ ശാന്തിക്കാരന് തോന്നുന്നില്ല. അങ്ങനെ അവൻ ആ കൽപ്പടവുകളിൽ ഇറങ്ങി ആ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ മണ്ഡപത്തിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്നതാണ് കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ തോന്നി: ആരാണ് ആ കുട്ടി? സാധാരണ ഒരു കുട്ടി അങ്ങനെ തന്നെ വരില്ല. ഒരുപക്ഷെ ഇത് അടുത്തുള്ളൊരു കുട്ടി തന്നെയാകണം, പക്ഷേ ഈ നാട്ടിലുള്ള പലരെയും എനിക്കറിയാവുന്നതാണ്, പക്ഷേ അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല, അങ്ങനെ ഒരു കുട്ടി തനിച്ചു വരുമോ എന്നൊക്കെയുള്ള ചിന്ത കാരണം ക്ഷേത്ര ജീവനക്കാരോട് പറഞ്ഞതിന് ശേഷം അവിടുത്തെ CCTVയിലൊക്കെ അങ്ങനെ ഒരു കുട്ടി അവിടെ കണ്ടതായിട്ട് ആ CCTVയിലെങ്ങും ദൃശ്യമായിട്ടില്ല. പക്ഷേ ഈ ശാന്തിക്കാരൻ പറഞ്ഞതിനനുസരിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ പോലും ഈ കുട്ടിയുടെ മുഖം വ്യക്തമല്ല, അത് ഫെയ്ഡായിട്ടിരിക്കുകയാണ്, അത് മങ്ങിയിരിക്കുകയാണ്, അത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ച്, അല്ല ഇവർ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഏതൊരു തരത്തിലെടുക്കാം, അത് ഏതൊരു കുട്ടി വന്നതായിരിക്കാം, പക്ഷെ ഇവരെ സംബന്ധിച്ച് അതൊരു സാധാരണ കുട്ടിയാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ബലിയിടാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന് ചീട്ടെടുക്കണം, രസീത് എടുക്കണം. അപ്പോൾ ഈ രസീത് എടുക്കാനായിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുമ്പോൾ ആ വരികളിലൊന്നും ഈ കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് ആ രസീത് കൊടുക്കുന്നവർ പറയുന്നു. അപ്പോൾ അവർ ഓർത്തിരുന്നു ഒരു കുഞ്ഞു ബാലൻ അവിടെ വന്ന് രസീത് എടുത്തതായിട്ട്, അല്ലെങ്കിൽ ഷീട്ട് എടുത്തതായിട്ട് അവർ ഓർക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവരോട് ചോദിച്ചപ്പോൾ ഈ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ അവരോടും ചോദിച്ചു, ഒരു കുട്ടി അവിടെ വന്ന് രസീത് എടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓർത്തിരുന്നു. അവർ പറഞ്ഞു, ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ക്യൂവിലെങ്ങും അങ്ങനെ ഒരു കുട്ടി ഇല്ലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ക്യൂവിൻ്റെ ഇപ്പുറത്ത് നിന്ന്, ഇടയിൽ നിന്ന്, അതിൻ്റെ മറുഭാഗത്ത് നിന്ന് ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നതാണ് ഞങ്ങൾ കണ്ടത്, ഞങ്ങളോടും പറഞ്ഞു ബലിയിടാൻ വന്നതാണ്, ചീട്ട് വേണമെന്ന്. ആ ക്യൂവിലെങ്ങും അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അപ്പം അവിടെയൊക്കെ CCTVകളുണ്ട്. ആ CCTV പരിശോധിച്ചിട്ട്, ക്യാമറ ഇരിപ്പുണ്ട്, ആ ക്യാമറയിലൊക്കെ അതിനുശേഷം CCTV പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടിയെ കണ്ടതായിട്ട് അതിനകത്തെങ്ങും തെളിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ, അല്ലെങ്കിൽ ആ കുട്ടിയെ ബലിതർപ്പണം നടത്തുന്നതിന് അനുഭവസാക്ഷ്യം വഹിച്ച ആ ശാന്തിക്കാരൻ, ആ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ആ കുട്ടിയോടൊപ്പം, അല്ലെ ആ കുട്ടിയുടെയും അവിടെ നിന്ന എല്ലാവരുടെയും ഫോട്ടോ എടുത്ത ആ ഫോട്ടോഗ്രാഫർ, ഇവർക്കൊക്കെ ഉണ്ടായ അനുഭവത്തിലൂടെ അവർ പറയുന്നു, ഇത് മറ്റാരുമല്ല ആ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് അങ്ങനെ വന്നതെന്ന് അവർ തീർത്തും പറയുന്നു, അവർ തീർത്തും വിശ്വസിക്കുന്നു. നമുക്കതിനെ അങ്ങനെ സാധിക്കുകയുള്ളൂ. ഇത്രയേറെ അത്ഭുതം കാണിക്കാൻ കണ്ണനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? അത് കണ്ണന് മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ണനല്ലാതെ വേറൊരാളും ഈ ഒരു സമയത്ത് പോലും, അല്ലെ ഈ ഒരു കലിയുഗത്തിലെ ഈ ഒരു സമയത്ത് പോലും ഈ അത്ഭുതം കാണിക്കാൻ കണ്ണനെ കൊണ്ടല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനോട്, ശ്രീകൃഷ്ണസ്വാമിയോട്, ഗുരുവായൂരപ്പനോട്, തിരുവമ്പാടി കണ്ണനോട് നമുക്ക് ഇഷ്ടം കൂടും, സ്നേഹം കൂടും, പ്രേമം കൂടും, വിശ്വാസം കൂടും. അപ്പോൾ ഈ സ്നേഹവും വിശ്വാസവും ഭയവും ഭക്തിയൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ കണ്ണൻ തീർച്ചയായും നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്കും ദർശനവുമായിട്ട് ഭഗവാൻ തീർച്ചയായും ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ മുന്നിലെത്തും, അത് തീർച്ചയാണ്, അത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഓർക്കുക, ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, നമ്മളൊരു പക്ഷേ അതെപ്പോഴും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ
ഓരോരോ അവതാരമായി ഓരോരോ ലീലകളുമായി നമ്മുടെ മുന്നിൽ എപ്പോഴേലുമൊക്കെ ഭഗവാൻ എത്തുന്നുണ്ടാവും. അത് പക്ഷേ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതനുഭവിക്കാൻ സാധിക്കുന്നവരൊക്കെ ഭാഗ്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. അതിൽ അവരിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിക്കുന്നതും അതിലുപരി വളരെ പുണ്യം തന്നെയാണ്, ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.